നമസ്കാരം. ഏവർക്കും ഒരു നല്ല സുപ്രഭാതം ആശംസിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമോ? ഇന്ന് നവംബർ 1, കേരള പിറവി ദിനം. ഗോകർണം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഹരിതാഭമായ നാട്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ലോകമെങ്ങും വാഴ്ത്തപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം. പരശുരാമൻ തന്റെ മഴുവെറിഞ്ഞ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന നദികളാലും മലനിരകളാലും സമുദ്രങ്ങളാലും തരുലതാദികളാലും സമ്പന്നമായിരുന്ന നാട്. ആ നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കാൻ വീണ്ടും ഒരു കേരള പിറവി ദിനം കൂടി ആഗതമായിരിക്കുന്നു. പ്രളയത്തെയും കോവിഡിനെയും ഒക്കെ അതിജീവിച്ച് നാം കരുത്തോടെ, ഒരുമയോടെ, ജാഗ്രതയോടെ മുന്നേറും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു കേരള പിറവി ആശംസകൾ. ഇന്ന് ക്ലാസ് 9A അസംബ്ലിയാണ്. അതിനായി ഞാൻ അനുഗ്രഹയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. ബഹുമാന്യരായ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ ആദ്യം തന്നെ നേർന്നുകൊണ്ട് ഇന്നത്തെ അസംബ്ലിയിൽ 9A എന്റെ പ്രിയ കൂട്ടുകാർക്കൊപ്പം ഞാൻ അനുഗ്രഹ. നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് കോവിഡ് 19 മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിക്കുകയാണ്. ഇതിനെതിരെ നമുക്ക് ജാഗ്രത പാലിക്കാം. പ്രതിസന്ധികളിൽ പതറാതെ എല്ലാം നല്ലതിനായി മാറ്റുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ അസംബ്ലി ഒരു പ്രാർത്ഥനാ ഗാനവുമായി ആരംഭിക്കാം. അതിനായി അൽസുദാനി ക്ഷണിക്കുന്നു. നമസ്കാരം. ദൈവമേ കൈ തൊഴാൻ കേൾക്കുമാറാകണം, പാപമഹമെന്നെ നീ കാക്കുമാറാകണം. ദൈവമേ കൈ തൊഴാൻ കേൾക്കുമാറാകണം, പാപമാമെന്നെ നീ കാക്കുമാറാകണം. എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം. നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം. ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. ദൈവമേ കൈ തൊഴാൻ കേൾക്കുമാറാകണം, പാപമാമെന്നെ നീ കാക്കുമാറാകണം. നന്ദി. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ നാടിന്റെ നന്മയും ഐശ്വര്യവും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഏവരുടെയും കടമയാണ്. നമ്മുടെ മാതൃരാജ്യത്തോട് ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിക്കായി പ്രതിജ്ഞയെടുക്കുവാൻ ആനന്ദിനെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും. എല്ലാ ഇന്ത്യക്കാരും. എന്റെ സഹോദരി സഹോദരന്മാരാണ്. എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും സമ്പൂർണവും വൈവിധ്യപൂർണവുമായ വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നു ബഹുമാനിക്കുന്നു. ഞാൻ എന്റെ രാജ്യത്തിന്റെയും ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരെയും എന്റെ നാട്ടുകാരെയും ക്ഷേമത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി വേണ്ടി പ്രയത്നിക്കും പ്രയത്നിക്കുന്നു. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. നമ്മൾക്കെല്ലാവർക്കും പല ചിന്തകളാണുള്ളത്. മഹാന്മാരായ വ്യക്തികൾ നമുക്ക് അവരുടെ കുറെ ചിന്തകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അർജുൻ സന്തോഷിനെ ചിന്തകളും വിശദീകരണത്തിനും വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം: ബുദ്ധിയുടെ യഥാർത്ഥ അടയാളം അറിവല്ല, ഭാവനയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാചകങ്ങളാണ് ഇവ. ബുദ്ധിയുടെ യഥാർത്ഥ അടയാളം അറിവല്ല, ഭാവനയാണ്. അറിവ് സംഭരിക്കുകയും വസ്തുതകളും സൂത്രവാക്യങ്ങളും പഠിക്കുകയും ചെയ്താൽ മാത്രം പോരാ. ജീവിതത്തിന്റെ പ്രേരണ
ഭാവനയ്ക്കപ്പുറം ചിന്തിക്കുക എന്നതാണ്. ലോകത്തെ മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നതിന് ഇത് ഉപയോഗിക്കുക. അതെ, ബിൽ ഗേറ്റ്സ്, തോമസ് ആൽവ എഡിസൺ തുടങ്ങിയ വിജയികളുടെ മനസ്സിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ഈ വ്യക്തികൾ അവരുടെ ബുദ്ധി ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി ചെയ്തു. നന്ദി. നന്ദി. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വാർത്തകൾ അറിഞ്ഞിരിക്കണം. വാർത്തകൾ വിരൽ തുമ്പിലുള്ള ഈ കാലത്തിലും പത്രത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. വാർത്ത വായിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥനയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ 9A-ൽ നിന്നും പ്രാർത്ഥന എ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വീണ്ടും സ്കൂൾ കാലം. വൈദ്യുതിയിൽ ഹരിതം ചേരണം. ദേശീയപാതയിൽ കന്നേറ്റി പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താന്നു. ആരോഗ്യവകുപ്പിൽ പുതിയ വിജിലൻസ്. ഭൂമിക്കായി മോഹലക്ഷ്യം. ഐക്യം അകലെ. കായികം. ഇന്ത്യക്ക് വീണ്ടും തോൽവി. ന്യൂസിലൻഡിന് ആദ്യ ജയം. വാർത്തകൾ വിശദമായി. വീണ്ടും സ്കൂൾ കാലം. കോവിഡിനോട് പൊരുതി കേരളം വീണ്ടും സ്കൂൾ കാലത്തിലേക്ക്. കോവിഡ് വ്യാപനം തടയാൻ കർശനമായ സുരക്ഷാ പാഠങ്ങളുമായി 42 ലക്ഷത്തോളം കുട്ടികളാണ് 19 മാസത്തിന് ശേഷം വീണ്ടും സ്കൂളിലെത്തുന്നത്. സംസ്ഥാന തല പ്രവേശനോത്സവം ഇന്ന് രാവിലെ 8:30 തിരുവനന്തപുരം ഗവൺമെന്റ് കോട്ടൺ ഹിൽ UP സ്കൂളിൽ നടക്കും. തിരക്കൊഴിവാക്കാൻ 8-9 ക്ലാസുകൾ 15-ന് തുടങ്ങുക. വ്യവസായിയിൽ ഊർണ ഉപയോഗം. വൈദ്യുതിയിൽ ഹരിതം ചേരണം. വ്യവസായ യൂണിറ്റുകളുടെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിന്റെ നിശ്ചിത ശതമാനം പുനരുപയോഗ ഊർജമായിരിക്കണമെന്ന വ്യവസ്ഥ അടക്കമുള്ള നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ദേശീയപാതയിൽ കന്നേറ്റി പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താന്നു. ദേശീയപാത 66-ൽ ചവറക്കി കരുനാഗപ്പള്ളിക്കും ഇടയിലുള്ള കന്നേറ്റി പാലത്തിന്റെ കിഴക്കുവശത്ത് ഫുട്പാത്തും അതിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡും ഇടിഞ്ഞു താന്നു. ആലപ്പുഴ ഭാഗത്തേക്കുള്ള വഴിയിൽ പാലം തുടങ്ങുന്നിടത്ത് റോഡിന്റെ വലതുവശത്താണ് 1.5 മീറ്റർ ആഴത്തിലുള്ള ഗർത്തം. ആരോഗ്യവകുപ്പിൽ പുതിയ വിജിലൻസ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ച് പരാതികൾ വർദ്ധിച്ചതോടെ ആശുപത്രികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക വിജിലൻസ് വിഭാഗം രൂപീകരിച്ചു. ഭൂമിക്കായി മോഹലക്ഷ്യം. ഐക്യമകലെ. കോവിഡ് മഹാമാരിക്ക് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഉച്ചകോടികളിൽ ഒന്നിന് വേദിയൊരുക്കുകയാണ് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ നഗരം. കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്യുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് യോഗത്തിന്റെ 26-ാം സമ്മേളനമാണ് നടക്കുന്നത്. കായികം. ഇന്ത്യക്ക് വീണ്ടും തോൽവി. 2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് തോറ്റ ഇന്ത്യ ഇന്നലെ 2-ാം മത്സരത്തിൽ ന്യൂസിലൻഡിന് മുന്നിൽ കീഴടങ്ങി. ഇതോടെ ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രതീക്ഷകൾ മടങ്ങി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യ ബാറ്റും ചെയ്ത് 110 റൺസ് എന്ന ചെറിയ സ്കോറിൽ ഒതുങ്ങിയ ഇന്ത്യക്കെതിരെ 8 വിക്കറ്റാണ് കിവീസിന്റെ ജയം. വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. നന്ദി. ഇന്നത്തെ പ്രത്യേകത എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരള പിറവി ദിനമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയുന്ന നമ്മുടെ കൊച്ചു കേരളം. കേരള പിറവി ദിനത്തെ കുറിച്ച് കൂടുതൽ അറിയാനായി ഞാൻ ജോഷുവ ബി മാത്യുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ ജോഷുവ ബി മാത്യു, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് കേരള പിറവി ദിനം. കേരള സംസ്ഥാനം രൂപവത്കരിച്ച നവംബർ 1 കേരള പിറവി എന്ന് അറിയപ്പെടുന്നത്. 1947-ൽ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. 1957-ലെ സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനയ്ക്കും പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തിനും ആധാരം. ഭാഷാ അടിസ്ഥാനത്തിൽ സംഘടനകളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാന പ്രകാരം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ എന്നിങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരള പിറവി ദിനമായി ആഘോഷിക്കുന്നു. നന്ദി. നമസ്കാരം. നന്ദി ജോഷുവ. നൃത്തം ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. നൃത്തവും പാട്ടും വാദ്യോപകരണങ്ങളെല്ലാം പ്രശസ്തമാണ്. ഞാൻ എന്റെ കൂട്ടുകാരി അഭിരാമിയെ നൃത്ത ചുവടുകൾ കാഴ്ചവെക്കാനായി സ്വാഗതം ചെയ്യുന്നു.
നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയും ഈറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിത പാടാ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലെ മധുമണമോ ഞാൻ ചോല പച്ചവള കൊന്നും തെളിക്കൊലുസ പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകൽ നീലേക്കിനാ കാണും ഒത്തിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറപ്പറയോ പെണ്ണാടു കൊയ്തുവരും കച്ച നിറ പൊലിയാ നെല്ലറ നിറയേ നമ്മസു പോലെ ഉത്സവ കുടിതാളത്തൊടിയേറ്റം മത്സര കളിവള്ള തിരയോട്ടം പെണ്ണിനു മനമാകെ തളിരാട്ടം പാടാ കുട്ടനാടി നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം നന്ദി. അതിമനോഹരമായ ഒരു നൃത്തമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നമ്മൾ എല്ലാവർക്കും പല കഴിവുകളാണുള്ളത്. ആ കഴിവിനെ സ്വയം കണ്ടെത്തി മിച്ചപ്പെടുത്തിയെടുക്കുക. ഞാൻ എന്റെ കൂട്ടുകാരി ആചാര്യ രജീഷിനെ തന്റെ ചിത്രം പ്രദർശിപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ 9A-യിൽ നിന്നും ആചാര്യ രജീഷ്. നന്ദി ആർച്ച. ഇനി ഞാൻ എന്റെ കൂട്ടുകാരൻ ശ്രീരാമിന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു.
1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. കൃഷിക്കും വിനോദസഞ്ചാരത്തിനും ഉതകുന്ന ഭൂപ്രകൃതി, കായലുകളും പുഴകളും തടാകങ്ങളും തോടുകളും ഒക്കെ ആരെയും വശീകരിക്കുന്ന പ്രകൃതി രമണീയമായ നാടാണ് കേരളം. കേരളത്തിൽ ധാരാളം നദികളുണ്ട്. ഇവിടെ ജലോത്സവങ്ങൾ നടത്തുന്നു. തൃശൂർ പൂരം പോലെ വലുതും ചെറുതുമായ ധാരാളം ഉത്സവങ്ങൾ നമ്മുടെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ട്. വിഴുങ്ങാൻ വന്ന് പ്രളയ തിരകളിൽപ്പെട്ട് ആടിയുലഞ്ഞെങ്കിലും അതിജീവനത്തിന്റെ പുതിയ മുഖമായി മാറി നമ്മുടെ കേരളം. ദുരന്തങ്ങളെ കരുത്തോടെ നേരിട്ട് പൊരുതി ജയിച്ച പോരാളികളുടെ നാടാണ് കേരളം. ജാതി മതഭേദമില്ലാതെ ഒരുമയുടെ ഐക്യം നാം അന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നിതാ കോവിഡ് എന്ന മഹാമാരിയോടും നാം അതേ കരുത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുന്നു. നാം എല്ലാം ഒരുമിച്ച് നിന്ന് ഈ വിപത്തിനെ അതിജീവിക്കും. ദൈവദൂതരായ ഒരു പിടി ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥ പരിശ്രമങ്ങൾ, കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളും, ആ പോരാട്ടങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഓരോ കേരളീയനും കഴിയട്ടെ. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ എന്ന കവിവാക്യം നമുക്ക് ഏറ്റുപാടാം. വിജയം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന ആത്മവിശ്വാസം നമ്മെ നയിക്കട്ടെ. നന്ദി ശ്രീറാം. കേരള പിറവി ദിനാശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അസംബ്ലി അവസാനിപ്പിക്കുന്നു. നന്ദി. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ടുഡേസ് മോർണിംഗ് അസംബ്ലി വാസ് കണ്ടക്ടഡ് ബൈ ദി സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 9A. ഐ റിയലി അപ്രീഷിയേറ്റ് ദി ക്ലാസ് ടീച്ചർ ആൻഡ് ദി പാർട്ടിസിപ്പന്റ്സ് ഫോർ മേക്കിംഗ് ദിസ് അസംബ്ലി എ ഗ്രാൻഡ് വൺ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Today's assembly is over.